മോർണിംഗ് ഷോയിലിനി അതിഥികൾക്കുള്ള സമയമാണ് ഇന്ന്. അതിഥിയായി നമ്മളോട് കൂടെ കൂടുന്നത് മലയാളത്തിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമൊന്നുമില്ലാത്ത ഒരു എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, എല്ലാത്തിനും ഉപരി ഇപ്പോൾ ഒരു സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്ന ശ്രീ യു കെ കുമാരനാണ്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഏതായാലും ഈ ഒരു അവസരത്തിലാണ് നമ്മളിങ്ങനെ കൂടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തക്ഷൻകുന്ന് സ്വരൂപത്തിനെ കുറിച്ച് പറയാതെ മറ്റൊന്നിലേക്കും പോകണ്ട എന്നാണ് തോന്നുന്നത്. ആദ്യം തന്നെ അതിൽ നിന്ന് തുടങ്ങാം. അല്ലെ, തക്ഷങ്ങൾ സ്വരൂപം എൻ്റെ ഒരു വ്യത്യസ്തമായൊരു രചനയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ഗ്രാമത്തിൻ്റെ കഥ, 100 വർഷത്തെ ചരിത്രം, അതിനെ ദേശീയ അന്തർദേശീയ തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല ആ നോവലിൻ്റെ വളർച്ചയിൽ നമ്മുടെ കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, അങ്ങനെ അക്കാലത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ആ നാട്ടിലെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ സാധാരണക്കാർ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ലോകമാണത്. അതിനെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് തികച്ചും വളരെ പോസിറ്റീവായിട്ട കാര്യങ്ങളാണ്. അവിടെ എങ്ങനെയാണ് ഇടപെടലിലൂടെ ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയുക, പലപ്പോഴും നമ്മളൊക്കെ തന്നെ മാറി നിൽക്കുക ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെയുള്ള കഥാപാത്രങ്ങളേറെയും ഇടപെടുകയാണ് ചെയ്യുന്നത്. എന്ത് പ്രശ്നമുണ്ടായാൽ പോലും അതിൽ ഇടപെട്ടുകൊണ്ട് അപ്പം തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ളൊരു ആശയമാണ് ആ നോവലിൽ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു ഗ്രാമത്തിൻ്റെ തികച്ചും ലളിതമായ ഒരു കഥ ഇതെങ്ങനെ പറഞ്ഞു പോകുക. ഗ്രാമത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ അതിന് ആ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം, ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. കാരണം ചരിത്രമാണ്, നമ്മളൊരു സാങ്കല്പിക കഥയല്ലാത്തത് കൊണ്ട് തന്നെ ചരിത്രത്തിന് ചരിത്രത്തിൻ്റെതായ ഒരു പിൻബലമുണ്ടാകും. ഒരുപാട് രേഖകൾ നോക്കേണ്ടതായി വരും. പിന്നെ ആളുകൾ, അവരുടെ ഭാഷ, സംസ്കാരം, വേഷം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്നത്തെ കാലത്ത്. അതായത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു ആ കാലത്ത് നിന്ന്. തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം വെച്ചാൽ എനിക്കറിയാത്ത ഒരു കാലത്തിലേക്ക് ഞാൻ പോവുകയാണ്. കാരണം അതൊരു 1970 മുതൽ 1950 വരെയുള്ള ഒരു കാലഘട്ടമാണത്. തീർച്ചയായും എനിക്കറിയാത്ത ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെ ചിന്തിച്ചിരുന്നു, അവരുടെ സംസാര ഭാഷ എന്തായിരുന്നു, അവരുടെ സാമൂഹ്യ ഇടപെടൽ എന്തായിരുന്നു, ഇതൊക്കെ വളരെ പ്രശ്നമായിരുന്നു കാര്യങ്ങൾ. മാത്രമല്ല ഇതൊരു നോവലാണെങ്കിൽ പോലും ചരിത്രപരമായ ഒരു അടിസ്ഥാനം വേണം. അപ്പോൾ ഞാനിത് ആ കാലത്തുള്ള ചരിത്രത്തെ ഞാൻ പലപ്പോഴും പലയിടങ്ങളെ തികഞ്ഞുകൊണ്ടിരുന്നു. അത് ഞാൻ ആശ്രയിച്ചിട്ടുള്ളത് പ്രധാനമായും അന്ന് പുറത്തിറങ്ങിയ പത്രങ്ങൾ, മാസികൾ, ഇപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ, കാരണം അവരിൽ നിന്നാണ് ഒരുപാട് സംഭവം കിട്ടുന്നത്. അപ്പോൾ അവരുമായിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് വളരെ കാലം തൊട്ട് തന്നെ ഇങ്ങനെ ഒരു നോവലിൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായ രേഖകൾ കണ്ടെത്തുക എന്നുള്ളത് ഞാൻ കുട്ടിക്കാലത്തെ ആരംഭിച്ചിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് കേട്ട കഥകൾ, കുട്ടിക്കാലത്ത് കണ്ട ആളുകളുടെ പെരുമാറ്റ രീതി, ഇതൊക്കെ തന്നെ മനസ്സിലുണ്ട്. അപ്പോൾ അത് പിന്നീട് അവസരം കിട്ടിയപ്പോൾ പുറത്തേക്ക് വന്നു. അതാണ് അതിൻ്റെ ചരിത്രം. ഇതൊരു ചരിത്ര നോവലാണോ എന്ന് സന്ദേഹിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ 100 വർഷത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രവും കെ കേളപ്പൻ്റെ വിഷയങ്ങളും ആ ഏടുകളും ഒക്കെ വരുമ്പോൾ മൊത്തത്തിൽ വായിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുകയും ചെയ്യാം. പക്ഷേ അതിലപ്പുറത്ത് ചരിത്ര നോവൽ എന്നതിനപ്പുറത്ത് ഒരു നോവലിൻ്റെ എല്ലാ, ഒരു മികച്ച നോവലിൻ്റെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി എത്രത്തോളം നോവലിസ്റ്റ് എന്ന രീതിയിൽ സാധിച്ചിട്ടുണ്ട്? ഇതൊരു ചരിത്ര നോവലേ അല്ല. അതായത് ചരിത്രം അതിലെ കടന്നു വരുന്നുള്ളതാണ്. ഇതൊരു സാമൂഹ്യ നോവൽ തന്നെയാണ്. കാരണം അതിൽ ചരിത്രത്തിലെ ഒരുപാട് ആളുകൾ കടന്നു വരുന്നു, അവരുടെ സംഭാവന അർപ്പിക്കുന്നു. ഇപ്പോൾ കെ കേളപ്പൻ, കേളപ്പനാണ് ആ ഗ്രാമത്തിലെ പ്രധാനമായിട്ട് സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ അതുപോലെ തന്നെ കെ കേളപ്പൻ അവിടെ നിന്ന് പുറത്തു പോയ ആളുകൾ, അവരൊക്കെ തന്നെ ആ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് മാറ്റം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിനോട് ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകളുടെ കുടുംബജീവിതം, സാമൂഹ്യ ബന്ധങ്ങൾ, എന്തിനു പോലും ദാമ്പത്യ ബന്ധം പോലും കടന്നു വരുന്നുണ്ട്. ഒരു ചരിത്ര നോവൽ എന്നുള്ള നിലയ്ക്കല്ല, മാത്രമല്ല ചരിത്രം എന്ന് പറയുമ്പോൾ കുറച്ച് വിരസമായൊരു വസ്തുത വിവരണം മാത്രമായിരിക്കും. ഇതിലേക്ക് അങ്ങനെ അല്ല വരുന്നത്. നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ അവർ തികച്ചും സാമൂഹ്യ ജീവിതത്തെ കാണുന്നു, മനുഷ്യബന്ധത്തെ അറിയുന്നു. അതിലൂടെ നമ്മളിപ്പം ഒരു സൃഷ്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരു പുനഃസൃഷ്ടിക്കണം, നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അപ്പം അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സർഗാത്മകൃതി ഒരു നമുക്ക് ശ്രേഷ്ഠമാണ് എന്ന് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെ തോന്നിപ്പിക്കാൻ ഈ നോവൽ കഴിയുന്നു എന്നാണ് പലരും പറയാറുള്ളത് വായിച്ചിട്ട ആളുകൾ. പക്ഷേ ചരിത്രം എന്നുള്ളത് മാറ്റി നിർത്തുകയല്ല, ആർക്കും വായിച്ചു പോകാവുന്ന ഒന്നാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ചരിത്രം ഒരിക്കൽ പോലും നമ്മുടെ ഇന്നത്തെ രീതിയിൽ നെറ്റിലൊന്നും തിരുന്നക്കിട്ടില്ല.
നെറ്റിൽ ചരിത്രം ഇന്നിപ്പോൾ നോവലും പലപ്പോഴും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ എടുത്താണ് പലരും എഴുതാറുള്ളത്. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു ചരിത്രം ഇല്ല ഇവിടെ. കാരണം തച്ചങ്കുന്ന് എന്ന ഗ്രാമം ഇൻ്റർനെറ്റിൽ അടയാളപ്പെടുത്തിയ ഗ്രാമമല്ല, അവിടെയുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങളും അന്വേഷണങ്ങളും ആവശ്യമാണ്. സ്ഥലത്തെക്കുറിച്ച് നേരത്തെ കേട്ടറിവുണ്ടായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ അങ്ങനെ ഒരു ആശയം മനസ്സിലേക്ക് വരുന്നത്? അതെ, എൻ്റെ ഗ്രാമം തന്നെയാണത്, എൻ്റെ ഗ്രാമം തന്നെയാണ്. പക്ഷെ ഞാൻ എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റാരും ഈ നോവൽ ഇങ്ങനെ എഴുതില്ല. മാത്രമല്ല അവിടെ പിന്നെ ഒരു വളരെക്കാലമായി തുടങ്ങി വരുന്ന ഒരുപാട് ഉത്സവങ്ങൾ, ഒരുപാട് ആഘോഷങ്ങൾ, ഇതൊക്കെ തന്നെ പുതിയ കാലത്ത് ഇല്ലാതാവുകയായിരുന്നത്. ഈ നോവൽ വായിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു, ഒരു ഒത്തുകൂടൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുക. അത് പക്ഷേ എനിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ, വേറെ പറയാൻ സാധിക്കില്ലല്ലോ. തച്ചങ്കുന്നിലെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു മഹത്തായ കർമ്മം തന്നെയാണ് നടത്തിയത്. 100 വർഷത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രം അതിൽ വർണ്ണിക്കുന്നുണ്ട്, അത് കടന്നു വരുന്നുണ്ട്. അപ്പം മറ്റൊരുപാട് വിഷയങ്ങൾ കടന്നു വരുന്നു. സ്വാഭാവികമായും വലിയൊരു പരിശ്രമം ഈ നോവൽ എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഇന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ജോലി? അതെ, ഞാൻ ജോലി വിട്ടതിന് ശേഷം, കേരളഭൂമി വിട്ടതിന് ശേഷം എൻ്റെ മനസ്സിലുള്ളൊരാശയം വ്യത്യസ്തമായൊരു നോവൽ എഴുതുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ നോവൽ എഴുതുമ്പോൾ പറയുമ്പോൾ തികച്ചും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ മണ്ണുമായി ബന്ധപ്പെട്ട, നമ്മുടെ സാമൂഹ്യ പരിസരവുമായി ബന്ധപ്പെട്ട അത്തരം നോവലാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ മുമ്പുകാലത്തെ എൻ്റെ മനസ്സ് താലോലിച്ചിരുന്ന ഈ ഒരു ആശയത്തിലേക്ക് ഞാൻ കടന്നിരുന്നത്. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം അക്കാലത്തുള്ള ഇപ്പോൾ കെ കേളപ്പൻ്റെ ജീവിതം എങ്ങനെയായിരുന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കെ കേളപ്പൻ്റെ രാഷ്ട്രീയ നേതാവിനെ കുറിച്ചറിയാം, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു അവിടെ ഒന്നും അറിയില്ല. ഞാൻ അതുപോലുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ആ കാലത്തുള്ള ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്തിനേറെ ഒരുപക്ഷെ കെ കേളപ്പന് അവിടെയുള്ള മെറ്റിൽഡ എന്നുള്ള ടീച്ചറുമായിട്ട് നല്ലൊരു ഹൃദയബന്ധമുണ്ടായിരുന്നു. അവർക്ക് ആർക്കറിയില്ല. അപ്പോൾ മെറ്റിൽഡയെ കല്യാണം കഴിക്കണമെന്ന് കെ കേളപ്പൻ തീരുമാനി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. പക്ഷെ അതുപോലെ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. പലതും ചോദിക്കുന്നത് ഇങ്ങനെയൊരു ബന്ധം കെ കേളപ്പനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു തീർച്ചയുണ്ടായിരുന്നു, അത് കള്ളമല്ല. അങ്ങനെ ബന്ധം ഉണ്ടാകുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പലരും ചരിത്രത്തിൽ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ, അതായത് ഒരു കാലത്ത് ഉണ്ടായിരുന്നതും അതിൽ കുറച്ച് നമ്മളുടെ ഭാവനയും എല്ലാം ഉൾപ്പെടുമ്പോഴാണല്ലോ അത് പൂർണ്ണതയിലെത്തുന്നത്. അത്തരത്തിലൊരു ആശയം പ്രാവർത്തികമായി വന്നപ്പോൾ സ്വീകരിച്ച ആളുകൾ ഒരുപാടുണ്ടാകാം, പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിന് ചെറുതാണെങ്കിലും ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. കാരണം ഒരു ദേശമാണ്, ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, നമ്മൾക്ക് പരിചയമുള്ള ചരിത്രത്തിൽ ഇടം പിടിച്ച പലരെക്കുറിച്ചും പരാമർശിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഏതെങ്കിലും വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ വിമർശനം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ അവർക്കറിയുന്ന ആളുകളാണ് ഏറെക്കുറെ ഉണ്ടായത്, അവിടെ അത്ര വിമർശനം ഉണ്ടായിട്ടില്ല. പിന്നെ പൊതുവേ സ്വീകാര്യത ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു സംശയമുള്ളത്, ഇതിൽ തികച്ചും ഗ്രാമ്യഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഗ്രാമ്യഭാഷ അതിന് പുറത്ത് എങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ഒരു ആശയക്കുഴപ്പം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇതിന് അതിന് ഫുട് നോട്ട് കൊടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ കൊടുത്തിട്ടില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല ഭാഗത്തു നിന്നും പിന്നെ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കൽ ആ ഒരു ഭാഷയുമായിട്ട് ഞങ്ങൾ വല്ലാതെ പൊരുത്തപ്പെട്ടു പോയി എന്നുള്ളതാണ്. വിമർശനം സ്വഭാവം ഉണ്ടാവണം, ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിമർശനം ഉണ്ടാവണം, ഏത് സർക്കാർ നികുതി വന്നാലും വിമർശനം ഉണ്ടാവണം. പക്ഷെ അത്തരത്തിൽ വിമർശനം ഉണ്ടായി ഞാൻ കേട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ ചില കഥാപാത്രങ്ങൾ വികസിപ്പിക്കാമായിരുന്നു, പിന്നെ മറ്റ് ചില ആശയങ്ങളെ ഇവിടെ കൊണ്ടുവരാമായിരുന്നു, അങ്ങനെയുള്ള ഒരു നിർദ്ദേശങ്ങളല്ലാതെ വിമർശനപരമായിട്ട് അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഒരുപാട് മറ്റ് സ്ഥലങ്ങളും നോവലിൽ പരാമർശിക്കുന്നുണ്ട്, ആന്തുരാൻ കുന്ന്, അങ്ങനെ പല സ്ഥലങ്ങളും. അതെല്ലാം അത് അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു? തീർച്ചയായിട്ടും, ഞാനൊന്നും പുതുതായി ഉണ്ടായിട്ടില്ല. ആന്തുരാൻ കുന്ന്, നെയ്ത്തുകാരുടെ ഗ്രാമം, അതുപോലെ തന്നെ അവിടെയുള്ള ആരാധനാലയങ്ങൾ, അവിടെയുള്ള പിന്നെ മറ്റേ സർക്കാർ ഓഫീസുകൾ, ഈവൻ അവിടെയുള്ള ചമ്പകം മരം പോലെ ഇപ്പോഴും അവിടെയുണ്ട്. ഇപ്പോഴും ആളുകൾ കാണാൻ പോകാറുണ്ട്, ഇങ്ങനെ ചമ്പകം മരം എന്നുള്ളത് കാണാൻ പോകാറുണ്ട്. പിന്നെ അതുപോലെയുള്ള പിന്നെ പ്രധാന കഥാപാത്രമായ മാതാമ്മയുടെ ഹോട്ടലിൽ നിന്ന് സ്ഥലം, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ഞാൻ ഇതിൽ വേറെ ഒരു ഈ കഥാപാത്രങ്ങളുടെ ഒരു രചനയുടെ പ്രത്യേകത, ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങൾ ആരും ദുർബലല്ല എന്നുള്ളതാണ്. അങ്ങനെയുണ്ടാവും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, പൊതുവേ എൻ്റെ കഥകളിൽ ഒരിക്കൽ പോലും ഒരു ദുർബലരായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, 100-ഓളം അവർക്കൊക്കെ അവരുടേത് അർഹിക്കുന്ന പ്രാധാന്യവും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ 100-ഓളം കഥാപാത്രങ്ങളുണ്ട്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമാണ് പ്രധാന കഥാപാത്രം പറയാൻ പറ്റില്ല. അവർക്കെല്ലാം ഈ 100 കഥാപാത്രങ്ങൾ അവരുടേതായ പങ്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട്
ഒരു പ്രത്യേക കഥാപാത്രം ഒരു നായകനായി എന്ന് പറയാൻ സാധിക്കില്ല. അവിടേക്ക് വരേണ്ടതുണ്ട്, കെ കേളപ്പനാണോ അതോ രാമറാണോ കേന്ദ്ര കഥാപാത്രം എന്ന് സംശയിക്കുന്ന ആളുകൾ സംശയിക്കുന്ന ഒരുപാട് ചോദിക്കാറുണ്ട്. കുഞ്ഞിക്കേളു കഥാപാത്രം, കുഞ്ഞിക്കേളു എന്ന കഥാപാത്രം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കുഞ്ഞിക്കേളു സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞ് ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല, പക്ഷെ അതിൽ ഒരു പ്രധാനമായൊരു ആശയമുണ്ട്. അന്ന് വരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരു സാധാരണ തുന്നൽ തൊഴിലാളി അന്ന് ത്രിവർണ പതാകകളൊക്കെ തന്നെ തുന്നിയ ശേഷം അതാഘോഷിക്കുന്ന മുഹൂർത്തത്തിൽ വീട്ടിൽ പോയി മരിക്കുന്നു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഇന്ത്യയുടെ പിൽക്കാല ചരിത്രം എടുത്ത് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ഞാനതിൽ ഒരിക്കൽ പോലും ഇടപെടാറില്ല. മുഴുവനായിട്ട് പറയുകയല്ല, ചില കാര്യങ്യങ്ങൾ സാഹിത്യം ധ്വനിപ്പിക്കലാണല്ലോ. അല്ലാതെ നമ്മൾ മുഴുവൻ പറയുമ്പോഴും സാഹിത്യം അല്ലാതാവും. കാരണം വായനക്കാരുടെ പങ്കാളിത്തം വേണമല്ലോ ഇതിന്. വായനക്കാർ പൂർണ്ണമായിട്ടും ഇതിലേക്ക് അലിയണമെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ചരിത്രത്തിന്റെ ചുവട് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരുതരം അടിച്ചേൽപ്പിക്കലുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടെ അതില്ല. മാത്രമല്ല ചരിത്രം എല്ലാം പറയും. ചരിത്രത്തിന് ഒരിക്കൽ പോലും ഒന്നും വിളിച്ചു വെക്കാൻ സാധിക്കില്ല, ധ്വനിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം വസ്തുതകൾ മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല, ഏറെക്കുറെ കാര്യങ്ങൾ ധ്വനിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു രചനാ രീതിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കെ കേളപ്പൻ്റെ ആരും അറിയാത്ത ചരിത്രം പുതിയ തലമുറയ്ക്ക് അറിയിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ വരുന്ന കാര്യങ്ങളല്ലേ, ഉണ്ടായിരിക്കാം. ഏതായാലും വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഒട്ടനവധി അവാർഡുകൾ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ, അർത്ഥത്തിൽ വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നു. ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? കാരണം അവാർഡുകൾ ലഭിക്കുക എന്നുള്ളതല്ല എൻ്റെ കാര്യം, അല്ല അതൊരു എഴുത്തുകാരൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യമല്ല. പക്ഷേ വായനക്കാർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അക്കാര്യത്തിൽ വളരെ തൃപ്തനാണ്. കാരണം എല്ലാ മേഖലയിൽപ്പെട്ട അത് ബുദ്ധിപരമായി ഔന്നിത്യങ്ങളും അല്ലാത്തവരും അത് വായിക്കുന്നു എന്നുള്ളതാണ്. അവർക്കെല്ലാം തന്നെ അവരുടേതായ ഒരു സ്വീകാര്യതയുണ്ട്. ഒരു കുട്ടിയോട് ഞാൻ വായിക്കുന്നു, എന്തിനാണ് മോനെ നീ നോവൽ വായിച്ചു വായിച്ചോ, കുട്ടി പറഞ്ഞു എനിക്കതിൽ നിന്ന് നന്നായി വായിച്ചു പോകാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ മറ്റൊരാൾ പറയുമ്പോൾ പറഞ്ഞു ഞാൻ അറിയേണ്ട ഒരു ചരിത്രം അതിലുണ്ടെന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം അതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നോവൽ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾ വായിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഏതായാലും വലിയ ഒരുപാട് 100 വർഷത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരവും അതിൽ രാഷ്ട്രീയവും എല്ലാം കടന്നു വന്ന ഒരു മനോഹരമായ നോവൽ. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒട്ടന ഒരുപാട് സമയം വേണ്ടി വരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ സമയപരിമിതി. എന്തായാലും യു കെ കുമാരൻ്റെതായ ഒരുപാട് നോവലുകളും കഥകളും ഒക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തക്ഷൻ കുന്ന് സ്വരൂപം വായിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ സന്തോഷം, നന്ദി.